നമസ്കാരം. ബസ്സിൽ നിന്നും വീടുകിട്ടിയ പേഴ്സ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിയ മൂന്ന് വിദ്യാർത്ഥിനികളുണ്ട് നമ്മുടെ അങ്ങാടിപ്പുറത്ത്. പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഫാത്തിമ ഷമ്മ, ഫാത്തിമ ഷെഹന, ഫാത്തിമ ഫിദ എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ സ്കൂളിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മമത റോസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. അങ്ങാടിപ്പുറത്തിനടുത്ത് പരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്മയുടെ മൂന്ന് നക്ഷത്രങ്ങളായി മാറിയ കൂട്ടുകാരോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ബസ്സിൽ കയറി പോയപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. അത് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ പലരും അത് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടും കാണാത്ത പോലെ അവർ പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മൂന്ന് പേരും അതെടുത്തു, അത് അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളിലേക്ക് എത്തിക്കണമെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായി. അതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത, ഈ പേഴ്സ് എടുക്കണം, അത് അവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായത്? അത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ബസ് സ്റ്റേഷൻ്റെ അവിടെ ഒന്നും ആരും കണ്ടിരുന്നില്ല, അറിയുന്ന ആളുടെ അല്ലെങ്കിൽ പരിചയപ്പെട്ട ആളുകൾ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ മൂന്ന് പേരും കൂടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം പിന്നീട് അതിലുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ, അതൊരു ടീച്ചറുടെ പേഴ്സ് ആയിരുന്നു, അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ടീച്ചറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ ടീച്ചറെ വിളിച്ചിട്ട് ഒരുപാട് നന്ദി ഒക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ. സാധാരണ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കളഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യാപകരുടെയോ സ്കൂളിലൊക്കെയാണ് ഏൽപ്പിക്കാറ്. പക്ഷേ നിങ്ങൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആദ്യം ഇത് കിട്ടിയപ്പോൾ തന്നെ. ആരുടെ മനസ്സിലാണ് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയുണ്ടായത്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. പിന്നെ നമുക്ക് നമ്മൾ തെറ്റും ചെയ്തിട്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ, കാരണം അതൊരു പേഴ്സാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് നമ്മളുടെ ഒരു ഇത്. അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഞങ്ങൾ പരസ്പരം പറഞ്ഞോടി ഞങ്ങൾ പോയി, നമുക്കതേ അവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആ അങ്ങനെ. നിങ്ങൾ ചെയ്ത ഈ നന്മയുടെ വാർത്ത ഇന്ന് നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം എങ്ങനെയായിരുന്നു? അവർ നിങ്ങളെ അഭിനന്ദിച്ചോ? എന്തായിരുന്നു അവർ നിങ്ങളോട് പറഞ്ഞത്? ഒരുപാട് പേര് വിളിക്കുക, അഭിനന്ദിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ പേഴ്സ് കിട്ടിയ ടീച്ചറ് വിളിച്ചു, ഉമ്മാനെ വീട്ടുകാരോട് കുറേ അഭിനന്ദിച്ചു. വീട്ടിൽ നിന്ന് കിട്ടുന്ന നന്മകളാണ് മക്കളിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സ് കുറേ അഭിനന്ദിച്ചു, കൂട്ടുകാർ കുറേ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി. നന്മയുടെ നല്ല പാഠങ്ങളായി മാറിയിരിക്കുകയാണ് ഈ മൂന്ന് പേരും. ഇതുപോലെ നന്മയുടെ പൂമരങ്ങളായി മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ഇതുപോലെയുള്ള നന്മകൾ ഇനിയും നമ്മിൽ നിന്നുമുണ്ടാകട്ടെ.